നമുക്കിവിടെ കാണാൻ കഴിയുന്ന കിളികൾ എന്ന് പറയുന്നത് വയനാട് ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിരമായിട്ട് അധിവസിക്കുന്നതും ഇവിടെ ദേശാടനം നടത്തുന്നതും അതോടൊപ്പം തന്നെ വംശനാശം വന്നു പോയിട്ടുള്ള 220 കിളികളാണ് ഇവിടെയുണ്ട്. നമസ്കാരം, ഞാൻ ജോബി ചോന്നുകൊണ്ട് ഞാനിപ്പോഴേ വയനാട് ജില്ലയിൽ കോളിയാടി സ്കൂളിലാണ് ഇട്ട് നിൽക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ ദേശാടനം നടത്തി വരുന്ന 220 കിളികൾ ഈ ഒരു സ്കൂളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആ കിളികളൊക്കെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് പോവാട്ടാ. പോയോ? അങ്ങനെ നമ്മളപ്പോ ഇതാ 220 കിളികളെ ഇത് അങ്ങനെ ഇങ്ങോട്ട് കാണാനായിട്ട് പോവാണ് കേട്ടാ. ഇതാ കിളികളുടെ ഉടമസ്ഥൻ ഇവിടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. അതായത് ഞാനേ ആ 220 കിളികളെ അങ്ങോട്ട് കാണാനായിട്ട് വന്നതാണ്. സ്വാഗതം. നമ്മുടെ ആ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കുട്ടികളും ആൾക്കാരൊക്കെ കാണാനായിട്ടുണ്ട്. എത്ര നാളെടുത്ത് ഇത്രയും കിളികളെ നമ്മള് ചെയ്യാനായിട്ട്? ഏകദേശം ഒരു 6 വർഷം കൊണ്ടാണ് ഞാൻ അത്രയും കിളികളെ ചെയ്തത്. 6 വർഷം? 6 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോഴും വരച്ചോണ്ടിരിക്കുന്നു. വരച്ചോണ്ടിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് കിളികളെ അങ്ങോട്ട് കണ്ടാലോ. ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ജീവനുള്ള കിളികളെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇതാ ഈ കാണുന്ന കിളികളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള കിളികളാണ് ഇതൊക്കെ അല്ലേ. ഇത് എവിടുന്നാണ് ശരിക്കും ഇത്രയും ഇങ്ങനെ കണ്ടുപിടിച്ചത് തന്നെ? ഇത് നമ്മുടെ സാധ്യമായിട്ടുള്ള എല്ലാ മേഖലകളും ഉപയോഗിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടു, മാഗസിൻസ് നിന്ന് കിട്ടുന്ന എടുത്തു, ഗൂഗിൾ ചെയ്തു, ഒരുപാട് വായിച്ചു, അങ്ങനെ നമ്മളെ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചു, കാരണവന്മാരോട് ചോദിച്ചു. അങ്ങനെ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ മേഖലകളും ഉപയോഗിച്ചിട്ടുണ്ടാണ് ഇത്രയും കിളികൾ. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചുവപ്പ് മരം കൊത്തി, അതേപോലെ വലിയ നീലക്കൊക്ക്. ഇതാ ഇങ്ങനെ ഇത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ഒരു 5-6 കിളികൾ ഉണ്ടാവുള്ളൂ. എന്റെ പൊന്നെ, ചെന്തിന് ചെന്തലയൻ വേലി തത്തയാ. ഇത് തത്തേന്റെ വേറെ വെറൈറ്റിയാണ്. തത്തകൾ എത്ര ഉണ്ട് അപ്പോ? തത്തകൾ ഒരുപാടെണ്ണമുണ്ട്. ഇതിൽ തന്നെ ഒരു 5-6 വെറൈറ്റി ഞാൻ പറഞ്ഞു. 6 എണ്ണം ഉണ്ട് അല്ലേ? 6 അല്ല, ഇതിൽ കൂടുതലുണ്ട്. കരിമ്പൻ കാടക്കൊക്ക്, പ്രാവ്, എന്തൊക്കെ കിളികളാ ഉള്ളത് ശരിക്ക്? ഇതിനകത്ത് നമ്മള് പിന്നെ കൊക്ക് ഐറ്റംസ് ഉണ്ട്, പിന്നെ കാടകളുടെ വെറൈറ്റി, കാട, അതുപോലെ തന്നെ മരംകൊത്തി. മരംകൊത്തി നമ്മള് പറയുന്ന എല്ലാ കിളികളും മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് വേറെ ഉണ്ട്. ഇതുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാക്ക. കാക്ക നമ്മളൊരു കാക്ക എന്ന് പറയാം, പക്ഷെ കാക്കയിൽ തന്നെ 4 വെറൈറ്റി ഇതിനകത്തുണ്ട്. കാക്കയിലാണ് 4 എണ്ണം. കാവതിക്കാക്ക, ബലിക്കാക്ക, സൂളക്കാക്ക, ലളിതക്കാക്ക, ആനറാജി, അതിന്റെ വേറൊരു സംഭവമാണ്. അങ്ങനെ 5 എണ്ണം ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിൽ വരച്ചിട്ടുണ്ട്. ഇനിയുണ്ട്. ഇതൊക്കെ വരച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെയിന്റ്? അത് ഇത് സാധാരണ ഇനാമൽ പെയിന്റ് ആണ്. നമ്മൾ വളരെ ചെലവ് പറഞ്ഞ ഇനാമൽ പെയിന്റ്. എന്ത് ചെലവ് വന്നതിന്? ചെലവ് നമ്മളങ്ങനെ കൂട്ടി നോക്കിയിട്ടില്ല, എങ്കിൽ തന്നെ വളരെ ചെറിയ ചെലവേ വന്നിട്ടുള്ളൂ. പിന്നെ ഇത് വരച്ച ഇതിന്റെ ആ പ്രതലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് പിന്നെ ഉപയോഗിച്ചതിന് ശേഷം ഒഴിവാക്കി കളയുന്ന പെയിന്റ് ടിന്നിന്റെ മൂടിയാണ്. പെയിന്റ് ടിന്നിന്റെ മൂടിയിലാണ് അല്ലേ? കംപ്ലീറ്റ് പൊന്നു. ഷാമി കുളി കിളി, അതാ അങ്ങനെ വന്നു കഴിഞ്ഞാ ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് ഇങ്ങനെയേ ചെയ്യാൻ പറ്റൂ. ഇതേ തീക്കുരുവി, ഇതൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഈ സാധനമൊക്കെ വലിയ ചൂളാൻ, ആറ്റക്കുരുവി, താറാവ്. താറാവ് നമുക്കറിയാം, ആർട്ടിക്. ആർട്ടിക്കാണ് ഇവിടെ ദേശാടനം നടത്തി പോകുന്ന ഒരു കിളിയാണ്. ദേശാടനം നടത്തി പോകുന്നതാണ്. ഓ, അത് ശരി. എങ്ങനെയുണ്ട് മക്കളെ ഇതൊക്കെ കണ്ടിട്ട്? അടിപൊളിയാണ് അല്ലേ? നല്ല പെയിന്റിംഗ് ആണ് അല്ലേ? ഇതൊക്കെ നിങ്ങളെ ജീവിതത്തിൽ കാണാൻ പറ്റുമോ? ഇനി ഇല്ല, ഇങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇതൊക്കെ വലിയൊരു അനുഭവം. നന്ദി. ഇതൊക്കെ ഒരു ഏറ്റവും വലിയ അനുഭവം അല്ലേ? ഓക്കെ, എന്നാ ബാക്കിയുള്ളതൊന്ന് കാണട്ടെ കേട്ടാ. ഇനി ചേട്ടാ ഇതിൽ എടുത്തു പറയാവുന്നത് ഏതാ? ഇത് ചുറ്റീന്തൽ കിളി എന്ന് പറയുന്ന ഒരു കിളിയാണ്. ചുറ്റീന്തൽ ഇതൊക്കെ ശരിക്കും വംശനാശം നേരിട്ടോണ്ടിരിക്കുന്ന ഇതില്ല. ഇപ്പൊ ഇടുക്കിയിൽ മാത്രം വളരെ റയർ ആയിട്ടാണ് ചുറ്റീന്തൽ കിളി കാണാനുള്ളൂ. ഇടുക്കിയില്? ഇടുക്കിയില്. ഓ, അത് ശരി. അതുപോലെ തന്നെ ഇതില് കരിന്തലയും പാറ്റപ്പിടിയാണ്. ഏകദേശം നമ്മള് വംശനാശം സംഭവിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇല്ല എന്ന് തന്നെ പറയാം. ഓ, ഇതാ നോക്കിയേ, പ്രാപിടിയൻ. എന്റെ ചെറുപ്പത്തിലെ കണ്ടായിരുന്നു, ഇപ്പൊ തീർച്ചയായിട്ടും ഇല്ല. ഓ, വംശനാശം നേരിട്ടു. ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടു ചേട്ടാ ഇത്രയും ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട്? ഇത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി, കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് വരയ്ക്കുക എന്നുള്ളത്. ഇത്രയും 220 കിളികളെ ഇരുന്ന് വരയ്ക്കുക എന്നുള്ളത് ചെറിയൊരു, നിങ്ങൾ തന്നെ കണ്ടില്ല, ഇത് ചെറിയൊരു പ്രതലാണ്. ചെറിയൊരു പ്രതലാണ്. ഇത്രയും ഡീറ്റെയിൽ കൊടുത്ത് വരയ്ക്കുക എന്ന് പറയുന്നതും വലിയൊരു. ഇത്രയും പാട്ട അവിടുന്ന് സംഘടിപ്പിച്ചു? പാട്ട ഈ പറഞ്ഞ പോലെ കിളികളെ സംഘടിപ്പിച്ച പോലെ സാധ്യമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും ചോദിച്ചു. എന്റെ ഫീൽഡ് ഇത് തന്നെയാണ്. ഞാന്
പിന്നെ ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു. പിന്നെ ഇത് മാത്രല്ല, ഞാൻ എല്ലാ തരത്തിലുള്ള ചിത്രങ്ങളും വരയ്ക്കുന്ന ഒരാളാണ്. എല്ലാം വരയ്ക്കുന്ന തന്നെയാണ് അല്ലേ? അതെ അല്ലേ? ദാ അങ്ങനെ കഴിഞ്ഞിട്ടില്ല, മക്കള് ഇവിടെ കണ്ടോണ്ട് നിൽക്കുന്നു. ഞാനിതൊന്നും മുഴുവൻ കണ്ടോണ്ടതേ പാഞ്ചാലിക്കാട കിന്നരി മൈന മൈനയുടെ വേറെ ടൈപ്പാണ്. ഓ ദാ അങ്ങനെ വന്നു കഴിഞ്ഞ കരിങ്കിളി വേലി എന്താ പറയാൻ, ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളൊന്നും മറന്നുവെക്കലെന്ന് കാണട്ടടാ. ഏഷ്യൻ കുയില്, ഇതാ ഇത് കാട്ടുഞ്ഞാലി, ഇതാ അങ്ങനെ ഇവിടെ വന്നു. ഇതാ എന്തായാലും ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് കേട്ടാ. ഇത് യൂട്യൂബിന്റെ പേര് പറയാടാ ഒരു മിനിറ്റ്. അപ്പോ ഇത് പിന്നെ ഇതിന് എവിടെയൊക്കെ പ്രദർശിപ്പിച്ചു നിങ്ങള്? ഞാനിപ്പോ പിന്നെ സ്കൂളുകൾ തന്നെയാണ് മെയിൻ ആയിട്ട് പ്രദർശിപ്പിക്കുന്നത്. അതെ അല്ലേ? അതെന്താ അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം? കുട്ടികളല്ലേ പഠിക്കേണ്ടത്, കുട്ടികളാണ് പ്രകൃതിയായിട്ട് ഒരു അപവാദം വരുത്തേണ്ടത്. വലിയവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ബാല്യകാലം പോലെയല്ല, ഇവര് രാവിലെ സ്കൂൾ ബസ് വരുന്നു, സ്കൂളിലിറങ്ങുന്നു, തിരിച്ച് സ്കൂൾ ബസ് കയറുന്നു, വീട്ടിലിറങ്ങുന്നു. പ്രകൃതിയായിട്ടും മനുഷ്യരുമായിട്ടും യാതൊരു ബന്ധമില്ല. അപ്പൊ ഈ കാണുമ്പോ തന്നെ ഇവരിത്രയും കിളി 220 കിളികളെ കണ്ടു. അതിൽ രണ്ട് കിളികളെ ഇവർ തിരിച്ചറിഞ്ഞാൽ അതാണ് എന്റെ വിജയം, ഏറ്റവും വിജയം. എന്തായാലും സന്തോഷം. ഇനി ഏതെങ്കിലും വരയ്ക്കാനായിട്ട് ഉണ്ടോ മുന്നില്? ഉണ്ട്, ഇഷ്ടംപോലെ പക്ഷികൾ. ഇപ്പൊ തന്നെ ഈ കുട്ടികള് തമ്മിൽ ഇവര് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ തന്നെ കുട്ടികൾ പറഞ്ഞു, ചേട്ടാ വവ്വാല എവിടെ? വവ്വാല വരച്ചിട്ടില്ല, വെള്ളിമൂങ്ക നമ്മുടെ ഇവിടെ ഉള്ളതാണ്. അത് കിട്ടിയത് കുട്ടികളിൽ നിന്നാ. ഇത്രയും വലിയൊരു കലാകാരന് ഒരു വവ്വാലിനെ വരയ്ക്കണം തോന്നിയില്ല. അതൊക്കെ നമ്മുടെ വിജയമാണ് തീർച്ചയായിട്ടും. കുട്ടികൾ അത്രയും ഇതിനെ കുറിച്ച്, ആ കുട്ടി അത്രയും കിളികളെ ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് ഈ വെള്ളിമൂങ്ങ ഈ വവ്വാല വരച്ചിട്ടില്ലാന്ന് തിരിച്ചറിഞ്ഞത്. ദൈവ സ്കൂളിന്റെ അച്ഛമ്മും പി ടി എ പ്രസിഡന്റ് ഒക്കെ ഇവിടെയുണ്ട്. നമസ്കാരം, പേരെന്താ? റോബിൻസ്. റോബിൻസ്, വീട് ഇവിടെ തന്നെ? വീട് ഇവിടെ തന്നെ. ടീച്ചറുടെ പേര്? എന്റെ പേര് ഷാർലി മോൾ. ഞാൻ സ്കൂളിന്റെ പ്രധാന അധ്യാപിക, എന്റെ വീട് നിലമ്പൂർ. അതെ അല്ലേ? പേര്? എന്റെ പേര് മിനി ഫിലിപ്പ്. മിനി ഫിലിപ്പ് അല്ലേ? ഇതിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം സംഘടിപ്പിക്കുക എന്താണ് കാരണം? ഏറെ അഭിമാനവും സന്തോഷവുമാണ്. കാരണം റജി ഞങ്ങളുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിലൊരു ഉപരി ഇപ്പൊ റജി ഈ സ്കൂളിന്റെ പ്രിയ രക്ഷിതാവ് കൂടിയാണ്. അപ്പൊ റജിയെ പോലെയുള്ള ഒരാള് ഇത്രയും ത്യാഗപൂർവ്വം ചെയ്യുന്ന ഈ ഒരു വർക്ക് ഞങ്ങളുടെ മക്കൾക്ക് കാണാനും, അത് ഞങ്ങളുടെ 1100 മക്കൾക്കും കൊടുക്കുന്ന ഏറ്റവും വലിയൊരു എന്താ ഊർജവും പ്രചോദനവുമാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കിളികളൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു 10-12 കിളികളെ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഏകദേശം 220 പക്ഷികളെയാണ് തന്റെ സ്വന്തം ക്യാൻവാസിലൂടെ വരച്ച് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും റജിയെ പോലെയുള്ളവർക്ക് കൊടുക്കാൻ, ഞങ്ങളെപ്പോലുള്ള സ്കൂളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഈ ഇവിടെ കാണുന്നത് ഉടയവനെ നന്ദിയോടെ. 2022 ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. 2023 എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് ലഭിക്കണേ എന്ന പ്രാർത്ഥനയോട് തമ്പുരാന്റെ മുൻപിൽ ഞങ്ങളുടെ സ്കൂളിലുള്ള 1100 മക്കളും അധ്യാപകരും പൊതുജനങ്ങളും പി ടി എയും വിശിഷ്ട അതിഥികളും എല്ലാം ചേർന്ന് ഒരു കയ്യൊപ്പ് ചാർത്തുന്നു തമ്പുരാന്റെ മുൻപിൽ. നന്നായിട്ട്. ഓക്കെ, എന്താ ഒരു ചിത്ര പ്രദർശനം കാണാനായിട്ട് ഇവരും വന്നിട്ടുണ്ട്. എവിടെ നിന്നാ പറഞ്ഞേ? പൂക്കോട് വെറ്റിനറി കോളേജ്. എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട്? അടിപൊളിയായിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളി. അതെ അല്ലേ? എന്തായാലും ഇതൊരു പുതിയ അനുഭവമായിട്ട് തോന്നുന്നു. എക്സിബിഷന് പോകുന്നത് ആദ്യമായിട്ടാണോ അങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത്? വന്നതാണ് അല്ലേ? പേരെന്താ? അതെ അല്ലേ, അവിടെ തന്നെയാണോ പഠിക്കണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അത് റജിയറിനെ സഹായിക്കാനായിട്ട് റജിയറിന്റെ ഭാര്യ ഉണ്ട്. പേരെന്താ? ഏതാ? ഷീജ അല്ലേ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഏത് നമ്മുടെ സുഹൃത്ത് അല്ലേട്ടാ അങ്ങനെ നീങ്ങി നിക്ക്, നമ്മുടെ വൈഫ് ഹൗസിന്റെ അടുത്താണ്, നമ്മുടെ സുഹൃത്താണ്. എന്ത് തോന്നുന്നു? വളരെ ഒരു അത്ഭുതമായിട്ടാണ്. കാരണം ഞാൻ ഇത്രയും കാലം ജനിച്ചു വളർന്ന എന്നെ വയനാട്ടിലായിരുന്നു. പക്ഷെ ഇത്രയും പക്ഷികളെ കുറിച്ച് ഞാൻ ഇന്നാണ് എനിക്കൊരു പുതിയൊരു അറിവ് കിട്ടുന്നത്. ഇത്രയും പക്ഷികൾ ഇവിടെ ഇണ്ടു. തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് കണ്ടു കാണാൻ വഴിയില്ല. ഞാൻ ചോദിക്കുന്നതേ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ വെക്കണമെങ്കിൽ ഇതിപ്പോ കുറെ കുട്ടികൾ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സാധനമാണ്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന കുറെ കിളികളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ അവർക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ എവിടെയായാലും ഇത് സ്കൂളുകളിലോ അല്ലെങ്കിൽ എവിടെയും പ്രദർശിപ്പിക്കാനോ? എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാനും തയ്യാറാണ്. അടുത്ത ദിവസം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു? അടുത്ത ദിവസം ഈ ജനുവരി 13, 14, 15 തീയതികളില് നമ്മുടെ മാനന്തവാടി വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇതിന്റെ പ്രദർശനം. തീർച്ചയായിട്ടും വയനാടുകാർക്ക് ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ്, മക്കളെയൊക്കെ പോയി ഒന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോ വേറെന്താ പറയാനുള്ളത്? വേറെ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് വിളിച്ചാൽ ഞാൻ വരും. ഇതെല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു.